السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, ഹസ്സൻ ബസ്രി, ഞാൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്, വുദു എടുക്കാനുള്ള വെള്ളം ശരിയാക്കി വെക്കുന്നുണ്ട്, ഞാൻ ഉണർന്നിരിക്കുന്നുണ്ട്, പക്ഷേ രണ്ട് റക്അത്ത് പോലും തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നെ കൊണ്ടാവണില്ല. യാ അല്ലാഹ്, ഹബസതുക ദുനൂബ്, ഹബസതുക ദുനൂബ്, നിന്റെ തെറ്റുകൾ നിന്നെ കടിഞ്ഞാണിട്ടിരിക്കുകയാണെന്ന് മഹാനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു തെറ്റുകളെ കൊണ്ട, ചെയ്ത തെറ്റുകളെ കൊണ്ടാണ് ഒരു മനുഷ്യനൊരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നത് പോലും അയാൾ ചെയ്ത തെറ്റിന്റെ കുറ്റം കൊണ്ടാണെന്ന. ഒരു നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം അയാൾക്ക് നഷ്ടപ്പെടുന്നത് തെറ്റുകൾ ചെയ്തത് കാരണത്താലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ ഖുർആനിന്റെയും ഹദീസിന്റെയും അള്ളാഹുവിന്റെ ദിക്റിന്റെയും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന്റെയും മജ്ലിസുകൾ ഉണ്ടായിരിക്കെ നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാനോ അത്തരം നന്മകൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ തെറ്റുകൾ നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയണം. സുബ്ഹാനല്ലാഹ്. മഹാന്മാർ പറയും, ഞാനും അള്ളാഹും തമ്മിൽ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് മനസ്സിലാകും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി, എൻ്റെ ഭാര്യ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് ഉടനെ മനസ്സിലാകും ഞാനും അള്ളാഹും തമ്മിൽ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്, എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകരമാണ് ഇവിടെ മഹാന്മാർ പറയുന്നു, എൻ്റെ കുതിരയുടെ പുറത്തു പോലും എനിക്കത് അറിയാൻ പറ്റും. കുതിര ഒന്ന് ഷെയ്ക്കാവുന്നു, കാറൊന്ന് ഫ്ലാറ്റ് ടയറായി, കാറൊന്ന് പഞ്ചറായി. സുബ്ഹാനല്ലാഹ്. ആ നേരം എന്തോ ഒരു കുഴപ്പം അല്ലാഹു തആല ഞാനും റബ്ബും തമ്മിൽ ഒരു അലാഖത്ത്, ഒരു ബന്ധത്തിന്റെ സൂചകമാണിതെന്ന് മഹാന്മാർ മനസ്സിലാക്കാറുണ്ട്. മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പത്രം വായിക്കാൻ കഴിയുന്ന ആൾക്കാരായ നമുക്ക് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ കഴിയണം. സാധാരണ ജീവിതത്തിൽ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാനാണ് ഖുർആൻ 30 ജുസ് ആക്കിയത്. കൊണ്ട് ഇൻഷാ അല്ലാ 25 മിനിറ്റ് വളരെ ലഘുവാണ്. നമ്മൾ ഈ നേരത്തെ നമുക്ക് ഒന്ന് ഓതില്ലേ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളൊക്കെ റെഡിയാണ്. പക്ഷേ ഈ 25 മിനിറ്റ് എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. ആ 25 മിനിറ്റ് അല്ലേ ഉണ്ടല്ലോ, രാവിലെ ഉണ്ടല്ലോ, ഉച്ചക്ക് ഉണ്ടല്ലോ, വൈകുന്നേരം രാത്രി ഉണ്ടല്ലോ, കിടന്നുറങ്ങും, ഇനി നാളെയും വരാനുണ്ടല്ലോ എന്ന് വിചാരിക്കും. അല്ല, ആ 25 മിനിറ്റ് എപ്പോഴാണ് നമ്മളൊരു ചെറിയ ഒന്ന്, ദി ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഓഫ് ദി ടൈം ഇസ് ഔർ എയിംസ് ആർ ടു ഷോർട്ട് വി അച്ചീവ് ഇറ്റ്. ആണ് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വളരെ ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. ചെറിയ ലക്ഷ്യങ്ങളാണ്, വലിയ ലക്ഷ്യങ്ങൾ വെക്കണം. നമുക്ക് രണ്ട് ജുസുഖോ, ഒരു മൂന്ന് ജുസുഖോ, ഒരു മൂന്ന് ഖത്തമോ, നാല് ഖത്തമോ ഒക്കെ ഖുർആനിൽ ഇപ്പോൾ എത്ര കഴിയുമോ നമ്മൾ ടാർഗറ്റ് ഒന്നും ഉയർത്തി വെക്കുക, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ ചില പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് തരികയാണ്, എൻ്റെ ശരീരത്തോടും നിങ്ങളോടും. പകലിൽ ഒരു 25 മിനിറ്റ്, രാത്രിയിൽ ഒരു 25 മിനിറ്റ്, ഇങ്ങനെ രണ്ട് ഷിഫ്റ്റ് ആയിട്ട് രണ്ട് ജുസുഖോദാൻ നമുക്ക് സമയം കിട്ടണം. തയ്യാറല്ലേ? കൂലു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ സമയം എപ്പോഴാണെന്നുകൂടെ ഇപ്പൊ തന്നെ തീരുമാനിച്ചേക്കണം. അത് നിങ്ങൾ ദുഹറിന്റെ മുമ്പോ സുബഹിക്ക് ശേഷമാണോ, സുബഹിന്റെ മുമ്പാണോ, അസറിന്റെ ശേഷമോ, നോമ്പ് തുറന്നിട്ടോ, അതിന്റെ മുമ്പോ, ഇഷായി, എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുക, ആ 25 മിനിറ്റ് നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്, സൈലന്റ് വെക്കണ്ട. എപ്പോഴും പഠിച്ചോനെ ഇത് തിരിച്ചു വിളിക്കാക്കാൻ പറ്റാത്ത നമ്പറാണല്ലോ പിന്നെ അല്ലേ, അല്ലെങ്കിൽ മെസ്സേജ് വരും തുറന്നു നോക്കി ഏതെങ്കിലും കച്ചവടക്കാരുടെ ഓഫറൊക്കെ പഠിച്ച, ഇങ്ങനെ മനുഷ്യർ ഫിത്നയാവും. ഓഫ് ചെയ്ത് വെക്കുക, എല്ലാ ഡിവൈസുകളും ഓഫ് ചെയ്തിട്ട് ആ സമയം തഫറഖുലിൽ ഖുർആൻ, ഖുർആനു വേണ്ടിയാണ് ഒഴിഞ്ഞു നിർത്തുക. 25 മിനിറ്റ് പകലിൽ ഇത്രയും നേരം അള്ളാഹു നമുക്ക് ശ്വസിക്കാനും സഞ്ചരിക്കാൻ അവസരം തന്നിട്ട് അള്ളാഹുവിന്റെ കലാം ഓതാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? രാത്രി ആ സമയം ഏതാണെന്ന് നിങ്ങൾക്കേ അറിയൂ. അത് നിങ്ങൾ 8 മണി മുതൽ 8:25 വരെ, അല്ലെങ്കിൽ 8:30 മുതൽ 9 വരെ, ഇങ്ങനെ ഒരു സമയം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ തീരുമാനിച്ചേക്കണം. ഈ ഇങ്ങനെ നിയ്യത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ റമദാൻ കഴിയുമ്പോൾ രണ്ട് ഖത്തം നമുക്ക് ഈസിയിൽ തീർക്കാൻ പറ്റും. ഇനി രണ്ട് ഖത്തൊക്കെ എല്ലാ മാസവും ഓതുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും, അവർക്കൊരു ടാർഗറ്റ് ഒന്നുകൂടെ 5 നേരത്തെ നിസ്കാരം. ഇതിനൊക്കെ സൗകര്യപ്പെടുന്ന ഒരു ജോലി തിരക്കാണ്, ബുദ്ധിമുട്ടാണ്, കഴിയില്ല അല്ലേ? ഇത്തഖുല്ലാഹ മസ്തതഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നിങ്ങളെ കൊണ്ട് കഴിയാത്തത് അല്ലാഹു പറഞ്ഞിട്ടില്ല. സാധിക്കുന്നവർ ചെയ്യുക. 5 വക്ത് നിസ്കാരത്തിൽ ഓരോ വക്തിൻ്റെയും മുമ്പും ശേഷവും ഓരോ ജുസ് ഓതാൻ പറ്റിയാൽ സാധിക്കുന്നവർ. മൊബൈൽ ഫോണുകളൊക്കെ അല്ലേ,
ഒക്കെ ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് മനോഹരമായിട്ട് ഓതാൻ പറ്റും. എന്താ ഇതൊക്കെ വലിയ നിഅമത്തല്ലേ, അല്ലാഹുവിന്റെ ഈ നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തി കൂടെ. അത് വെറുതെ നാട്ടിലേക്ക് 4-5 മണിക്കൂറും വിളിച്ച് അവിടെ കേൾക്കുന്ന ആൾക്കാരും ബേജാറാകുന്നു, ഇടങ്ങേറാകുന്നു. ഇവിടെ എന്തിനാണ് അങ്ങനെയൊക്കെ? അത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ്. ടെക്നോളജി വലിയ നിഅമത്താണ് മുഅ്മിനീങ്ങൾ, ഭയങ്കര നിഅമത്താണ്. എനിക്ക് പേടി തോന്നുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഹത്താ ഫതഹന ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈ. അല്ലാഹു തആല പറയാൻ ഓരോ സമൂഹത്തിനെയും എങ്ങനെ അല്ലാഹു കൈകാര്യം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ أَرْسَلْنَا إِلَىٰ أُمَمٍ مِّن قَبْلِكَ فَأَخَذْنَاهُمْ بِالْبَأْسَاءِ وَالضَّرَّاءِ لَعَلَّهُمْ يَتَضَرَّعُونَ فَلَوْلَا إِذْ جَاءَهُمْ بَأْسُنَا تَضَرَّعُوا وَلَٰكِن قَسَتْ قُلُوبُهُمْ وَزَيَّنَ لَهُمُ الشَّيْطَانُ مَا كَانُوا يَعْمَلُونَ ولولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة ഓരോ സമൂഹത്തെയും അല്ലാഹു കഷ്ടപ്പാട് കൊടുത്ത് പരീക്ഷിക്കും. നന്നാകുമോ എന്ന് വിചാരിച്ചിട്ട് പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യവും അസുഖങ്ങളും എന്തിന് അല്ലാഹുവിലേക്ക് മടങ്ങുമോ എന്ന് നോക്കിയിട്ട് സമൂഹങ്ങളെപ്പോലും അല്ലാഹു ഇങ്ങനെ പരീക്ഷിക്കും. പരീക്ഷണം നടക്കണില്ലേ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ? പേടിയുടെയും വിഷമത്തിന്റെയും യുദ്ധത്തിന്റെയും പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങളൊക്കെ കൊടുത്തത് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി കൊടുത്തതാണ്, പക്ഷേ അവര് ചെയ്ത തെറ്റുകൾ അങ്ങനെ സുലഭമായി അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുലേക്ക് മടങ്ങാതെ തെറ്റുകളിൽ തന്നെ നിലനിന്നാൽ അള്ളാഹു എന്ത് ചെയ്യുമെന്നാണ്? എല്ലാറ്റിന്റെയും കവാടങ്ങൾ അള്ളാഹു അവർക്ക് മുമ്പാകെ അങ്ങോട്ട് തുറന്നുകൊടുക്കും. എല്ലാറ്റിന്റെയും കവാടം, ഇങ്ങനെ ഒരു കവാടങ്ങൾ തുറക്കപ്പെട്ട കാലം നമ്മുടെ ഈ കാലഘട്ടമല്ലാതെ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാം നമ്മുടെ മൊബൈൽ, TV, റേഡിയോ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകൾ, പത്രങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, വായുവിലും അന്തരീക്ഷത്തിലും പറക്കാനുള്ള യാത്രാ സംവിധാനങ്ങൾ, ഭൂമിക്ക് അടിയിലേക്ക് പോകാൻ, വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാൻ, പൊങ്ങാൻ, കാടുകളിലൂടെ എന്തെല്ലാം എല്ലാറ്റിന്റെയും മിഷനറികൾ, എല്ലാറ്റിനും വേണ്ടത് നമ്മുടെ കയ്യിൽ, മ്യൂസിക്കിന് എന്തൊക്കെ, എല്ലാം എല്ലാം എല്ലാം, ചികിത്സാ രംഗത്ത് എല്ലാം പടച്ചവനെ, കൺസെഷൻ രംഗത്ത് എന്തൊക്കെ, ഇങ്ങനെ മനുഷ്യന് എന്ത് ആഗ്രഹിക്കുന്നുവോ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാറ്റിന്റെയും കവാടം അള്ളാഹു തുറന്നു കൊടുത്ത ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ വന്നാൽ ഇങ്ങനെ എല്ലാം അല്ലാഹു തുറന്നു തരുന്നൊരു കാലം അല്ലേ? ഇങ്ങനെ ഇപ്പൊ പുതിയ പുതിയ മൊബൈലുകളൊക്കെ സിസ്റ്റങ്ങൾ എന്താ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. കണ്ണിങ്ങനെ കണ്ണ് സെൻസ് ചെയ്യാന്ന് ഉടച്ച് നമ്പുരാനെ, വീഡിയോ ഇങ്ങനെ കാണാൻ കണ്ണെടുത്താൽ വീഡിയോ സ്റ്റോപ്പായി പോസ്റ്റായി, കണ്ണ് വന്നാൽ അത് സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതൊക്കെ പറയും? എന്താണ് ഈ ടെക്നോളജി? അബ്വാബ കുല്ലി ഷൈഇൻ അഖദന ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു. അവർക്ക് നൽകപ്പെട്ട ഈ വിഷയങ്ങളിൽ സന്തുഷ്ടരായി അവരിങ്ങനെ മതിമറന്ന് അല്ലാഹനെ മറന്ന് ജീവിക്കുമ്പോൾ അഖദനാഹും ബഗ്തതൻ, വളരെ പെട്ടെന്ന് അല്ലാഹു മുഴുവൻ ആളുകളെയും പിടിക്കുകയാണ്. ഫഇദാഹും മുബ്ലിസൂൻ, അങ്ങനെയാണ് ഖിയാമത്ത് നടക്കാൻ പോകുന്നതെന്ന് ഉലമാ രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ പേടിക്കേണ്ട കാലം മുഅ്മിനീങ്ങളെ, ഓരോ അത്ഭുതപ്പെടുന്ന സാധനങ്ങൾ ഇറങ്ങുമ്പോഴും പേടിക്കുകയാണ്. ഇതൊക്കെ എല്ലാറ്റിന്റെയും കവാടം അല്ലാഹു തുറന്നു തരിക എന്ന് പറഞ്ഞതിന്റെ ഭാഗങ്ങളാണ്. എല്ലാം തുറന്നിരിക്കുകയാണ്. എന്താണെന്നൊരു പ്രയാസം. ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മൊബൈലുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു അല്ലാഹുക്ക് വേണ്ടി ഉപയോഗിക്കും. ഇന്റർനെറ്റ് അല്ലാഹു ചെയ്ത വലിയ അത്ഭുതമാണ്. അത് ഗീബത്തും നമീമത്തും പറയാൻ ഉപയോഗിക്കല്ല, അത് പച്ച നുണ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കല്ല. അള്ളാഹിന്റെ നിഅമത്താണ്, ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്ക്, നന്മ പ്രചരിപ്പിക്ക്, ഹൃദയത്തിന്റെ കാഠിന്യം കൊടുക്കല്ല, ഹൃദയങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്ന നീ സംസാരിക്കല്ല. മനുഷ്യന്മാരെ അള്ളാഹുവിലേക്ക് മഹ്ബൂബിങ്ങളാക്ക്. യാ അല്ലാഹ്, നമ്മുടെ മൊബൈലുകൾ എന്തെല്ലാം സംവിധാനം, ഖുർആനോദന വിഷയ പറഞ്ഞത് അത്
എടുത്തു വെച്ച് നമുക്ക് ഓതിക്കൂടെ. ഏത് സമയത്തും എവിടെ ഇരിക്കുകയാണെങ്കിലും ഒരു ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ, ആ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ക്യൂ, നമ്മുടെ നമ്പർ ആയിട്ടില്ല, നമ്മുടെ ടോക്കൺ ആയില്ല. ഒരു 100 തസ്ബീഹ്, ഒരു 100 അസ്തഗ്ഫിറുള്ള, ഒരു പേജ് ഖുർആൻ. ഒരു മുഅ്മിനായ മനുഷ്യനും വെയിറ്റ് ചെയ്തിട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒരു എന്തെങ്കിലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ വെയിറ്റ് ചെയ്യാണ്, 10 മിനിറ്റ് സമയമുണ്ട്, നീ സുബ്ഹാനല്ലാഹ് ചൊല്ല്. അൽഹംദുലില്ലാഹ്, മുഅ്മിനിന് പ്ലാൻ വേണമെന്ന, സമയം നഷ്ടപ്പെടുത്തരുത്.